നിങ്ങളെ ആരും ശ്രദ്ധിക്കണ്ട, നിങ്ങൾ എഴുന്നേറ്റുണ്ടാകും കേട്ടോ. ഈശ്വരസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളൊന്ന് ചേർന്ന് ഈശ്വരൻ പാടി ആരാധിക്കാൻ വ്യക്തി സമയം നമ്മൾ കണ്ണുകളൊക്കെ തുറന്നു നിന്നു. ഇനി എല്ലാ മക്കളും കണ്ണുകൾ വെച്ച്, ഇനി എല്ലാ മക്കളും കണ്ണുകൾ വെച്ച്, ഒരു കുട്ടി പോലും കണ്ണ് തുറന്നിരിക്കാൻ പാടില്ല. എല്ലാ മക്കളും മോനെ കേട്ടോ, കണ്ണുകൾ വെച്ച്, കണ്ണുകൾ വെച്ച്. ഈ സമയങ്ങള് ഈശ്വരൻ നമ്മൾ പാടി ആരാധിക്കുന്ന സമയമാണ്. ചേട്ടന്മാരും ചേർന്ന എല്ലാവരും പാടണം, മക്കളെല്ലാവരും ചേർന്ന് പാടണം. മാരാഹന്മാരെ പോലെ, എല്ലാം വിശുദ്ധരെ പോലെ, മക്കളെ സ്വർഗവാസികളെ പോലെ സ്വയം മറന്ന നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളായ കാരണം കണ്ണു തുറന്നിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നാണക്കൾ തോന്നും. അവർ ചെയ്യുന്നല്ലോ, അവരൊക്കെ ചേർക്കുന്നു തോന്നും. അതുകൊണ്ട് ചേട്ടന്മാർ നമ്മളെല്ലാവരും കണ്ണു തുറക്കണം. മുതിർന്നവരും ചെറിയ കുഞ്ഞുങ്ങളും എല്ലാവരും കണ്ണു തുറക്കുക, കണ്ണു തുറച്ച് ചേർന്ന് പാടി ആരാധിക്കുകയാണ്, ചേർന്ന് പാടി ആരാധിക്കുകയാണ്. എല്ലാ മക്കളും ചേർന്ന്, എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമുക്ക് പാടി ആരാധിക്കാം. Thank you.
പുരോഹിതന്മാർ അനുജന്മാർ മക്കളെല്ലാം ചേർന്നാണ് അവരെ രണ്ട് കൈകൾ നിങ്ങൾ കൈ വേദനിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കൈ താഴ്ത്തിക്കളിയല്ല അവരെ കരങ്ങളില്ലാത്തവരും അവരുടെ കത്തുന്ന രീതിയിലാണ് ഈശോയെ സ്തുതിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ കരങ്ങൾ തന്ന ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സർവശക്തിയോടെ അട്ടിരിക്കുന്ന പത്ത് പതിനഞ്ച് പേരെയൊക്കെ സ്വയം ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 അതിനെ കർത്താവ് നാടിക്കുക അതിനെ കർത്താവ് നാടിക്കുക യേശുവേ കൈകൾ കൂട്ടി നിങ്ങളെല്ലാവരും വളരെ വേഗത്തിൽ
നിങ്ങളുടെ ഭർത്താവിന്റെ മമ്മയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നല്ലന്മാരുടെ വൈദ്യതയിലൂടെ ആ കൈകൊണ്ട് ശുശ്രൂഷയിലൂടെ വലിയൊരു കൃപ അനുഗ്രഹം സ്വന്തമാക്കുമ്പോൾ മക്കളെ ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ദൈവമാണ് നമ്മുടെ അപ്പയും നമ്മുടെ അമ്മയും. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകും മക്കളെ, അവരുടെ വേദനകൾ മക്കളെ നമുക്കൊരു അനുഗ്രഹത്തിന് തടസ്സമാകരുത്. ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കണം. മുട്ടുകൊതി കൊണ്ടുള്ളവർ, നിൽക്കുന്നവർ, എല്ലാവരും നിങ്ങളുടെ അമ്മയുടെ മുഖം മാത്രം ഒന്ന് മനസ്സിലാക്കാൻ. എല്ലാവരും അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ മക്കളും നിങ്ങളുടെ അമ്മയുടെ മുഖം മാത്രം മനസ്സിൽ വന്ന് തന്നെ. മക്കളെ നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ നമ്മൾ കേട്ടു ഇരുപതോളം അസ്ഥികളൊഴിയുന്ന വേദന ഒരമ്മ സഹിച്ചപ്പോഴാണ് മോനെ മോനെ ഈ ഭൂമിയിൽ ജനിച്ചു വീണത്. ഇരുപതോളം അസ്ഥികളൊഴിയുന്ന വേദനയാണ് ആ ഒരൊറ്റ സെക്കൻഡിൽ നിനക്ക് ഈ ഭൂമിയിൽ പിറന്നു വീഴാൻ വേണ്ടി നിന്റെ അമ്മ അനുഭവിച്ച പ്രസവ വേദന. അത് ചിന്തിച്ച് നോക്കിയ മക്കളെ, നമുക്ക് കാലുകൾ അല്ല നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു മുറിവുണ്ടായാൽ പോലും നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല. മക്കളെ അമ്മ എല്ലാം നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. മക്കളെ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമ്മയുടെ മുഖം കണ്ടതിന് ശേഷമാണ് അവരെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയത്. എന്നാൽ നീ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് തന്നെ നിന്റെ മുഖം ഒക്കെ കാണുന്നതിന് മനസ്സ് തന്നെ നീ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയുന്നുണ്ട്. മോനെ മോനെ നിന്റെ അമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങി. അമ്മയുടെ ഇഷ്ടങ്ങൾ പലതും മാറ്റിവെച്ചു, അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചു, അമ്മയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാറ്റിവെച്ചു. ഒരുപാട് യാത്ര ചെയ്യുന്നത് അമ്മ ഇഷ്ടമായിരുന്നു, പക്ഷെ നീ വയറ്റിലായിരുന്നതുകൊണ്ട് അമ്മ തന്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചു. മോനെ നിനക്ക് വേണ്ടിയിട്ട് നീ പൂർണ്ണ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ജനിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാം ഓർത്ത് നോക്കിയേ. എന്നാൽ ഈ ഒരു സമയം ഇന്ന് രാവിലെ ഒരു സമയത്ത് എത്രയോ പ്രാവശ്യം നീ നിന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്, നീ എന്റെ അമ്മയെ കരയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കാരണം വീട്ടില് കണ്ണുനീരൊഴുക്കുന്ന അമ്മയുണ്ടെന്ന്. ചിലപ്പോൾ നിന്റെ അമ്മയോട് വാശി കാണിച്ച് ഭക്ഷണം കഴിക്കുന്നത് മക്കളെ ഓർമ്മയുണ്ടോ? അമ്മയെ തന്നെ ഭക്ഷണിച്ചുകൊണ്ട് ജീവിതമാർജിച്ചവരാ നമ്മൾ ഓരോരുത്തർ. എന്നിട്ട് ആ അമ്മയുടെ വാശി കാണിക്കുക, ഭക്ഷണം വേണമെന്ന് പറയുക, എല്ലാം അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളെ ഈ നിമിഷങ്ങള് കണ്ണുനീരോടെ മാസ്ക് ചോദിച്ച് പ്രാർത്ഥിക്കണം. എന്നോട് ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിക്കണമെന്ന് നിങ്ങൾ അമ്മയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കുക. ചിലപ്പോഴൊക്കെ അമ്മയെ ക്ഷമിച്ച ചിലവരുടെയുമുണ്ട്, അമ്മയെ ഇഷ്ടമല്ലാത്ത ചിലവരുടെയുമുണ്ട്, അമ്മയുടെ ഉപദേശം ഇഷ്ടമല്ലാത്തതിനുമുണ്ട്. എന്റെ കുഞ്ഞൻ അനുജന്മാരെ അച്ഛന്മാരെ ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കുക, കണ്ണിനോട് പ്രാർത്ഥിക്കുക. എന്റെ അമ്മയെ ഞാൻ അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സമയമാണ് മക്കളെ നിന്റെ അമ്മയോട് ക്ഷമിക്കാറുള്ള മക്കളെ, നീയും അമ്മയും അതുപോലെ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്, അമ്മയെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തന്നെ അമ്മയുടെ സ്വാഭാവം
അങ്ങനെ ആഗ്രഹമുള്ള മക്കളെല്ലാവരും നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ അമ്മയെ കണ്ടിട്ട് ആ മുൻപിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ കാലിലേക്ക് നിന്റെ മുഖം ഒന്ന് അർപ്പിച്ചെടുക്കാമോ, നിന്റെ മുഖം ഒന്ന് ചേർപ്പിച്ചെടുക്കാമോ മക്കളെ? നീ അമ്മയുടെ കാലിലാണ് വീഴുന്നത്, നിന്റെ അമ്മയോടാണ് സോറി പറയുന്നത്. അപ്പൊ ഞാൻ ഏഴ് നിമിഷം പ്രാർത്ഥിക്കാമോ? നിന്റെ അമ്മയെ തന്നെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങള് അമ്മേനെ അനുഗ്രഹിക്കുന്ന അമ്മേനെ പ്രാർത്ഥിക്കാം, അമ്മേനെ അനുഗ്രഹിക്കുന്ന അമ്മേനെ പ്രാർത്ഥിക്കാം, എല്ലാം ഒന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മക്കളെ ഓർക്കണമെങ്കില നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും നിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ കാലില് നിന്റെ കൂട്ടുകാർ വീണ് കിടക്കുക, അവർക്കൊരു ആവശ്യമില്ല, പക്ഷെ നിന്റെ കാല് വീണ് കിടക്കുമ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വമാണ്. നിൽക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈ എന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഈ കൂട്ടുകാരി അമ്മയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ വേണ്ടിട്ട് ഈ നിൽക്കുന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ രണ്ട് കൈകളും നിങ്ങളെ കാലിൽ വീണ് കിടക്കുന്ന ആ കൂട്ടുകാരനെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഉയർത്തിപ്പിടിച്ചാൽ മതി, ഉയർത്തിപ്പിടിക്കുക. എന്നാൽ ശക്തിയോടെ നിങ്ങൾ ഒരു പത്ത് പേരെ കേൾക്കെ മോളെ പ്രാർത്ഥിക്കുക, പത്ത് പേരെ കേൾക്കെ നിങ്ങളൊന്ന് അനുഗ്രഹിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടാകും. അമ്മയുടെ സ്നേഹം അറിയിക്കുമ്പോൾ മക്കളെ ജീവിതകാലം മുഴുവൻ
ആവശ്യമായി പ്രാർത്ഥിക്കുക. അപ്പാ എന്നോട് ഒന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ
പരിശുദ്ധ ജീവിതത്തിലേക്ക് അനുഗ്രഹിക്കുന്നു. നമുക്ക് സ്വയമുഖത്തെ ഒന്ന് മാത്രം ഈ പ്രാർത്ഥനയുടെ സമയം വലിയ അനുഗ്രഹത്തിന്റെ സമയം ശ്രീരാജ് നഷ്ടപ്പെട്ടത് മക്കളെ ആ പ്രാർത്ഥന അനുസരിച്ചിട്ട് തന്നെ നിന്റെ കാലത്ത് വീടുകൾക്കാരനെ അത് എഴുന്നേൽപ്പിക്കണം. അവരുടെ മുഖത്തേക്ക് നമ്മൾ ചിലർ കരയുന്നുണ്ടാകാം, മുഖത്തേക്ക് നോക്കരുത്, വേദത്തിൽ ഈ ശൈലിയിലേക്ക് നോക്കും. വേദത്തിൽ ശോർന്ന് കൈകൾ വെച്ച് എഴുന്നേൽപ്പിക്കും, ശോർന്ന് കൈകൾ വെച്ച് എഴുന്നേൽപ്പിച്ച് ഈശോയിലേക്ക് നോക്കി നൽകുക, ഈശോയിലേക്ക് നോക്കി നൽകുക. പഴയ സമയത്തില് ബഹുമാനപ്പെട്ട വൈദ്യര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, നിങ്ങളുടെ ശിരസിൽ കൈകൾ വെച്ച് നിങ്ങളെ ആശ്രയിക്കുന്ന സമയമാണ്. പുതിയ അധ്യയന വർഷം നിന്റെ ഫലം ഒരു അനുഗ്രഹമാണെങ്കിൽ പോയി നിന്നെ അനുഗ്രഹിക്കാൻ പോയി മകളെ സമയം പ്രാർത്ഥിക്കുക. Yeah.
എന്റെ ജീവിതത്തില് ഏറ്റവും ഒരു അനുഗ്രഹത്തിന്റെ നാല് ആക്കി മാറ്റാൻ Thank you.
ഈ സമയങ്ങളിൽ
വിശുദ്ധ ജനം തളച്ച നമ്മുടെ പഠനത്തെ ആസ്വദിക്കുക. നിന്റെ ഈ കൈകളില നിന്റെ ഓരോ പ്രശ്നങ്ങളും നാട്ടുകൾ കാണണം, പഠനം കാണണം, പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ കാണണം, വിഷയങ്ങൾ കാണണം. Thank you.
Oh,
ഇതൊരു മാറ്റം പറയാം കേട്ടോ.